സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് നേരിയ ശമനം. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനാൽ ഇന്നും ജാഗ്രത തുടരും. മഴയ്ക്ക് നേരിയ ശമനമായതോടെ ഇന്നലെ തന്നെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പിൻവലിച്ചിരുന്നു. കേരളത്തിൽ 23 തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ശക്തമായ മഴ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിൽ കേരള തീരത്ത് നിന്ന് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പിന്തുണയെന്ന സൂചന നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാരംഭ നടപടികളുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പദ്ധതി ഭാവി കേരളത്തിനുള്ള ഈടുവയ്പ്. പദ്ധതിയുടെ പുതിയ രൂപരേഖ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർഭരണം എന്ന ചരിത്ര നേട്ടത്തോടെ അധികാരത്തിലേറിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഇന്ന് 1 പിറന്നാൾ ആഘോഷിക്കുകയാണ്. RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെയും മകളുടെയും വീടുകളിൽ CBI റെയ്ഡ്. 15 ഇടങ്ങളിലായാണ് പരിശോധന. ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ നിയമനങ്ങളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിലാണ് റെയ്ഡ്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന് ജാമ്യം ലഭിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് അടുത്ത അഴിമതി കേസ്. ലാലു പ്രസാദിനെ കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പുതിയ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലും യൂറോപ്പിലും കുരങ്ങുപനി കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ US ഒരാൾക്ക് കുരങ്ങുപനി സ്ഥിരീകരിച്ചു. കാനഡയിൽ സന്ദർശനത്തിനെത്തി മടങ്ങിയ മസാച്യുസെറ്റ് സ്വദേശിയിലാണ് കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. സ്പെയിനിലും പോർച്ചുഗലിലുമായി 40 പേരിൽ രോഗം കണ്ടെത്തിയിരുന്നു. ബ്രിട്ടനിൽ May 6 ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനോടകം 9 കേസുകളാണ് ബ്രിട്ടനിൽ സ്ഥിരീകരിച്ചത്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും നിർമ്മാതാവുമായി വിജയ് ബാബു എവിടെയുണ്ടെന്ന സൂചന ലഭിച്ചെന്നും ഇപ്പോൾ പുറത്തു പറയാനാകില്ലെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. കേസുകളിൽ പ്രതികളായവരെ കൈമാറ്റം ചെയ്യാനുള്ള കരാറില്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് കഴിഞ്ഞ ദിവസം ഇയാൾ കടന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന് മുമ്പിൽ ഹാജരാകുമെന്ന് വിജയ് ബാബു പോലീസിനയച്ച മെയിലിൽ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അതിൽ വീഴ്ച വരുത്തിയതിനാൽ പാസ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കി. ലോകമെമ്പാടും വലിയ സ്വീകരണം നേടിയ സ്പാനിഷ് സീരീസ് മണി ഹീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ കൊറിയൻ സീരീസ് പുറത്തിറങ്ങുന്നത്. ജോയിന്റ് എക്കണോമി ഏരിയ എന്നാണ് സീരീസിന്റെ പേര്. നടനും മോഡലും ചലച്ചിത്ര നിർമ്മാതാവുമായ യുജിറ്റെയാണ് പ്രധാന കഥാപാത്രമായ പ്രൊഫസറുടെ വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. കൊറിയയുടെ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങളും അതിൽ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പശ്ചാത്തലമാക്കി ഒരുക്കുന്ന വൻ കൊള്ളയാണ് പ്രമേയം.